സിനിമാ ലൈംഗിക പീഡന കേസിൽ പ്രതിയായ സിദ്ദീഖ് മുൻകൂർ ജാമ്യം തേടി ഇന്ന് കോടതിയെ സമീപിക്കും. ഹൈക്കോടതിയെ സമീപിക്കാനാണ് ധാരണ. അതേസമയം ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതിയിൽ പ്രതികളായ നടൻ മുകേഷിന്റെയും അഭിഭാഷകൻ വി എസ് ചന്ദ്രശേഖറിന്റെയും മുൻകൂർ ജാമ്യാപേക്ഷകൾ കോടതി ഇന്ന് പരിഗണിക്കും. സിനിമാ ലൈംഗിക പീഡനക്കേസിൽ പ്രതിയായ സിദ്ദീഖ് മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിക്കും. ഹൈക്കോടതിയെ സമീപിക്കാനാണ് ധാരണ. തിരുവനന്തപുരം സെഷൻസ് കോടതിയിലെ സാധ്യതകളും നോക്കുന്നുണ്ട്. ഹർജിയിൽ തീർപ്പാകും വരെ അറസ്റ്റ് തടയണമെന്നാണ് സിദ്ദീഖിന്റെ പ്രധാന ആവശ്യം. അതേസമയം ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതിയിൽ പ്രതികളായ നടൻ മുകേഷിന്റെയും അഭിഭാഷകൻ വി എസ് ചന്ദ്രശേഖരന്റെയും മുൻകൂർ ജാമ്യാപേക്ഷകൾ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും. ഇരുവർക്കും ജാമ്യം നൽകരുതെന്നാണ് പ്രോസിക്യൂഷന്റെ നിലപാട്. ഇതിനിടെ സിദ്ദീഖിനെതിരായ ബലാത്സംഗ കേസിൽ പരാതിക്കാരിയുമായി പ്രത്യേക അന്വേഷണ സംഘം തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലെത്തി തെളിവെടുപ്പ് നടത്തിയിരുന്നു. സിദ്ദീഖ് താമസിച്ച മുറി പരാതിക്കാരി അന്വേഷണ സംഘത്തിന് കാണിച്ചുകൊടുത്തു. സംഭവം നടന്ന 2016 ജനുവരി 28 101D മുറിയിലാണ് സിദ്ദീഖ് താമസിച്ചതെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. പരാതിക്കാരിക്കൊപ്പം ഹോട്ടലെത്തിയ സുഹൃത്തിന്റെ മൊഴിയും രേഖപ്പെടുത്തി. തെളിവെടുപ്പ് പൂർണ്ണമായും വീഡിയോയിൽ ചിത്രീകരിച്ചു. ഇതിനിടെ മുകേഷിന്റെ ജാമ്യത്തെ എതിർക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. മുകേഷിനെ വിശദമായി ചോദ്യം ചെയ്യണമെന്ന് അന്വേഷണ സംഘം കോടതിയെ അറിയിക്കും. പരാതിക്കാരുടെ രഹസ്യമൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട്. രഹസ്യമൊഴിക്ക് പിന്നാലെ ഇന്നലെ മുകേഷിന്റെ കൊച്ചിയിലെ വില്ലയിലും അന്വേഷണ സംഘം പരിശോധന നടത്തിയിരുന്നു. അതേസമയം മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം ശക്തമാക്കുന്നുണ്ടെങ്കിലും ആവശ്യം തള്ളുകയാണ് LDF നേതൃത്വം. മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം തുടരുമെന്നാണ് പ്രതിപക്ഷ നിലപാട്. ന്യൂസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. കൂടുതൽ വിവരങ്ങളുമായി അനന്യ ചേരുകയാണ്. അനന്യ, ഈ ജാമ്യാപേക്ഷ അതിൽ പറയുന്നത് എന്തൊക്കെയാണ്? ജാമ്യം തേടിക്കൊണ്ട് ഈ നടന്മാർ നൽകിയിരിക്കുന്ന ഹർജിയിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒപ്പം പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിക്കുന്നത് എന്തൊക്കെയായിരിക്കാം? നമ്മൾ നോക്കുകയാണെങ്കിൽ സിനിമാ മേഖലയിൽ ഉണ്ടായ മാറ്റങ്ങൾ, അതിനുശേഷം മുകേഷിനുണ്ടായ ആശ്വാസം എല്ലാം പരിഗണിക്കുമ്പോൾ September 3 വരെയാണ് എറണാകുളം ജില്ലാ സെഷൻസ് കോടതി അതിലേക്ക് അറസ്റ്റ് ഒഴികെയുള്ള കാര്യങ്ങളെല്ലാം വിധിച്ചത്. ഇപ്പോൾ ഏകദേശം September 2 ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ജാമ്യാപേക്ഷയ്ക്ക് ഇന്ന് വിധി പറയും. മുകേഷും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരന്റെയും ജാമ്യാപേക്ഷകളിൽ എന്നാണ് കോടതി വിധി പറയുന്നത്. നടൻ മുകേഷിന് കോടതി 5 അറസ്റ്റ് തടഞ്ഞ ഒരു ആശ്വാസം നൽകിയിരുന്നു. ഇനി അടുത്ത നടപടി അടുത്ത അവധിക്ക് മുൻകൂർ ജാമ്യം നൽകുകയാകുന്ന സാഹചര്യം, അല്ലെങ്കിൽ നൽകുന്ന സാഹചര്യമാണെങ്കിൽ അന്വേഷണ സംഘം അത് നിരീക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ ഇനിയുള്ള നടപടി, ഇനിയും അവർക്ക്, അതായത് മുകേഷിന് ഇനിയും ഒരു അനുകൂലമായിട്ടുള്ള നിലപാടെടുക്കുന്നതിന് തുടർ നടപടി എങ്ങനെയായിരിക്കുമെന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ നോക്കുന്നത്. അറസ്റ്റ് തടഞ്ഞ സമയം കൊടുക്കുകയാണെങ്കിൽ അടുത്ത നടപടി, ഇനി അതിനുവേണ്ടിയുള്ള യോഗം ചെയ്യാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇത് കുറെ നാളുകൾക്ക് മുന്നേയുള്ള കേസ് ആയതുകൊണ്ട് തന്നെ തെളിവുകൾ ഏത് രീതിയിൽ ലഭിക്കും? കാരണം സുപ്രീം കോടതിയുടെ ഒരു വിധി, അതായത് ആരോപിതർ അല്ലെങ്കിൽ കുറ്റം ആരോപിച്ച സ്ത്രീ അല്ലെങ്കിൽ വ്യക്തി, അവരുടെ അടിസ്ഥാനത്തിലാണ് ഇത്രയും നാളും അല്ലെങ്കിൽ ഇത്രയും ദിവസം അന്വേഷണം തുടർന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു പരാതികളിൽ മാത്രമാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. എന്നാൽ കൂടി ബാക്കിയുള്ള സാഹചര്യങ്ങളെല്ലാം കണക്കെടുത്തുകൊണ്ട് മാത്രമേ ബാക്കിയുള്ള വിധി അവർക്ക് അടിസ്ഥാനമാക്കി എടുക്കാൻ കഴിയുകയുള്ളൂ. മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ അന്വേഷണ സംഘം അതിനിടെ കൊച്ചിയിലെ ഹോട്ടലിലും അതുപോലെ തന്നെ അമ്മയുടെ ഓഫീസിലും പരിശോധന നടത്തിയിരുന്നു. നേരത്തെ നമ്മൾ നോക്കിയതാണ് മുകേഷ് താക്കൂര് നൽകാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്വേഷണം പുരോഗമിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം അന്വേഷണ സംഘം വീണ്ടും അവിടെ ചെല്ലുകയും അവർക്ക് അന്വേഷണ സംഘത്തിനായിട്ടുള്ള തെളിവെടുപ്പ് നടത്താൻ സാഹചര്യം അല്ലെങ്കിൽ നടക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, ഏതായാലും വിവരശേഖരണവും പരിശോധനയും തുടരുകയാണ്. ഇന്ന് ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിൽ ജാമ്യം ഇരുവർക്കും ജാമ്യം നൽകരുത് എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ നിലപാട്. വിവരങ്ങൾ നൽകിയത് അനന്യയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.